നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ പ്രധാന വാർത്തകൾ മാനനഷ്ടക്കേസിൽ ശിക്ഷിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധിയെ ലോക്സഭാംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കി ഭരണ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഒരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു ധനവ്യാധി ബിൽ ലോക്സഭ പാസാക്കി ആഗോളതലത്തിൽ ക്ഷയരോഗത്തിനെതിരെ പോരാടുന്നതിന് ഇന്ത്യ നിരവധി പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ കേരളത്തെ ക്ഷയരോഗമുക്തമാക്കാനുള്ള ശക്തമായ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആതിഥേയ രാജ്യങ്ങൾ അതാതിടങ്ങളിൽ ഇന്ത്യൻ ദൌത്യങ്ങൾക്ക് മതിയായ സംരക്ഷണം നൽകണമെന്ന് വിദേശകാര്യ വക്താവ് അരിന്ദം ബാക്ചി വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് യു പി വാരിയേഴ്സിനെ നേരിടുന്നു കേസിൽ സൂററ്റ് കോടതി വർഷം ശിക്ഷിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധിയെ ലോക്സഭാ അംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കി ഇതുമായി ബന്ധപ്പെട്ട് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഇന്ന് വിജ്ഞാപനം പുറത്തിറക്കി ഭരണ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശം ചൂണ്ടിക്കാട്ടി ഭരണപക്ഷവും അദാനി വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും ഇന്നും ബഹളം തുടർന്നു ഇതിനിടെ കേന്ദ്ര ധനകാര്യ ബിൽ രണ്ടായിരത്തി ശബ്ദവോട്ടോടെ ലോക്സഭ പാസാക്കി അദാനി വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് രാജ്യസഭാ അധ്യക്ഷൻ അനുമതി നിഷേധിച്ചതോടെ പ്രതിഷേധം ശക്തമായി അതേസമയം കോൺഗ്രസ് എംപിമാർ ഇന്ന് പാർലമെന്റിൽ നിന്നും വിജയ് ചൌക്കിലേക്ക് മാർച്ച് നടത്തി ധനകാര്യ ബിൽ രണ്ടായിരത്തി വർഷത്തേക്കുള്ള ബജറ്റ് പാസാക്കൽ നടപടികൾ ലോക്സഭ പൂർത്തിയാക്കി ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതായിരുന്നു ബിൽ കോൺഗ്രസ് ഡിഎംകെ ജെ ഡിയു തുടങ്ങിയ പ്രതിപക്ഷ കക്ഷികളുടെ ബഹളത്തിനിടെ വോട്ടോടെയാണ് ബിൽ പാസാക്കിയത് ദേശീയ പെൻഷൻ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ നിർദ്ദേശിക്കാൻ ധനകാര്യ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കേന്ദ്ര ധനകാര്യ ബിൽ അവതരിപ്പിക്കുന്നതിനിടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയെ അറിയിച്ചതാണ് ഇക്കാര്യം പെൻഷൻ പ്രശ്നം സമിതി പരിശോധിക്കുമെന്നും ജീവനക്കാരുടെ ആവശ്യങ്ങൾ അനുഭവപൂർവ്വം പരിഗണിക്കുമെന്നും അവർ പറഞ്ഞു ആഗോളതലത്തിൽ ക്ഷയരോഗത്തിനെതിരെ പോരാടുന്നതിന് ഇന്ത്യ നിരവധി പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ ഭാഗമായി വാരാണസിയിൽ നടക്കുന്ന വൺ വേൾഡ് ടിബി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ക്ഷയരോഗ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന എൺപത് ശതമാനം മരുന്നുകളും ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത് പൊതുജന പങ്കാളിത്തത്തോടെയാണ് ഇന്ത്യ ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതി നടപ്പാക്കുന്നതെന്നും രോഗബാധിതരായ എല്ലാവർക്കും ചികിത്സ ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ക്ഷയരോഗം രാജ്യത്തു നിന്നും തുടച്ചുനീക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ കേരളത്തെ ക്ഷയരോഗമുക്തമാക്കാനുള്ള ശക്തമായ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി മുക്ത സംസ്ഥാനത്തിനായി ശാസ്ത്രീയമായ പരിപാടികളാണ് ആവിഷ്കരിച്ചു വരുന്നത് ക്ഷയരോഗ നിവാരണത്തിൽ മരുന്നു മാത്രമല്ല പോഷകാഹാരവും പ്രധാനമാണെന്നും മന്ത്രി പറഞ്ഞു കാശിയുടെ വികസനം പ്രദേശത്തെ ജനങ്ങൾക്ക് പുതിയ തൊഴിലവസരവും സാമ്പത്തിക ഉന്നമനവും ലഭിക്കാൻ അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നഗരത്തെ പരിവർത്തനപ്പെടുത്തുന്നതിൽ കാശി ജയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു വാരണാസിയിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത് കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി കാശിയിലെത്തുന്ന ഓരോ സന്ദർശകനും പുത്തൻ ഊർജ്ജത്തോടെയാണ് മടങ്ങിപ്പോകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പുതിയ റോപ്പ് വേ പദ്ധതി നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെ പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു काशी आना जाना बहुत आसान कर दिया है लेकिन अब हमें एक कदम और आगे बढ़ना है अब जो ये रॉप पे यहाँ बन रहा है इससे काशी की सुविधा और काशी का आकर्षण दोनों बढ़ेगा रोप वे बनने के बाद बनारस कैंट रेलवे स्टेशन और काशी विश्वनाथ कॉरिडोर के बीच की दूरी बस कुछ में ही रह जाएगी വാരണാസിക്കൊപ്പം കിഴക്കൻ ഉത്തർപ്രദേശ് മുഴുവനും കൃഷിയുടെയും കാർഷിക കയറ്റുമതിയുടെയും കേന്ദ്രമായി മാറുന്നതിലും പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയെ ലഹരിവിമുക്തമാക്കാൻ സംസ്ഥാനങ്ങളും അന്വേഷണ ഏജൻസികളും ജനങ്ങളും തമ്മിലുള്ള ഏകോപനം വളരെ അത്യാവശ്യമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബംഗളുരുവിൽ മയക്കുമരുന്ന് കടത്തും ദേശീയ സുരക്ഷയും സംബന്ധിച്ച പ്രാദേശിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇതിനായി രാജ്യമൊട്ടാകെ ഒരു ബഹുജന പ്രസ്ഥാനമായി മാറണം ലഹരി വിമുക്തിയിലൂടെ ഇന്ത്യയ്ക്ക് ഒരു വികസിത രാജ്യമായി മാറാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വാർത്തകൾ ആകാശവാണിയിൽ ജനങ്ങളും ശബ്ദവും നേരിട്ടുള്ള സംഭാഷണവും അതാണ് നമ്മുടെ മൻ കി ബാത് ആകാശവാണിയിൽ എല്ലാ മാസവും അവസാന ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത് എന്ന പരിപാടിയിലൂടെ കോടിക്കണക്കിന് ഭാരതീയരുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മൂന്നിന് ആരംഭിച്ച പരമ്പര ഏപ്രിലിൽ നൂറാം പതിപ്പിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ രാഷ്ട്രത്തെ പുതിയ പാതയിലേക്ക് നയിച്ച ഈ പരിപാടിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ തിരഞ്ഞെടുത്ത പ്രഭാഷണങ്ങൾ ആകാശവാണി അവതരിപ്പിക്കുന്നു ഭരണനിർവഹണം നിർവഹണം മികവറ്റതാക്കാൻ പണരഹിത സമൂഹം വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ മടങ്ങിലധികം പണരഹിത ഇടപാടുകളാണ് രാജ്യത്ത് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിരണ്ടിലെ മൻ കി ബാത്തിന്റെ ഉള്ളടക്കവും ഇതായിരുന്നു ഇലക്ട്രോണിക് टेक्नोलॉजिकल व्यवस्था के द्वारा हम रुपये पा भी सकते हैं रुपये दे भी सकते हैं चीज खरीद भी सकते हैं बिल चुकता भी कर सकते हैं और इससे जेब में से कभी बटवे की चोरी होने का तो सवाल ही नहीं उठेगा हिसाब रखने की भी चिंता नहीं रहेगी ऑटोमेटिक हिसाब रहेगा शुरुआत थोड़ी कठिन लगेगी लेकिन एक बार आदत लगेगी तो ये व्यवस्था सरल हो जाएगी രാജ്യങ്ങളിൽ അതാതിടങ്ങളിൽ ഇന്ത്യൻ ദൌത്യങ്ങൾക്കും അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും മതിയായ സംരക്ഷണം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ വക്താവ് അരിന്തം ബാഗ്ചി ന്യൂഡൽഹിയിൽ ഒരു നയതന്ത്രജ്ഞ കൃത്യനിർവഹണത്തിനായി ഹൈക്കമ്മീഷനുകളിൽ സുരക്ഷ ഒരുക്കേണ്ടത് ആതിഥേയ രാജ്യത്തിന്റെ ബാധ്യതയാണ് ഈ ബാധ്യതകൾ ബ്രിട്ടൻ നിറവേറ്റിയില്ലെന്നും ഇക്കാര്യം അവരെ അറിയിച്ചിട്ടുണ്ടെന്നും ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ആക്രമണം സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുത്തരമായി അദ്ദേഹം പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലൂടെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഏർപ്പെടരുതെന്ന് അദ്ദേഹം വിദേശ ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടു കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിൽ നാളെ നടക്കുന്ന ആറാമത് ബിരുദദാന സമ്മേളനത്തിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുഭാഷ് സർക്കാരും വി മുരളീധരനും പങ്കെടുക്കും സർവകലാശാല ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും പഠനം പൂർത്തിയാക്കിയേഴ് വിദ്യാർത്ഥികൾ ബിരുദം ഏറ്റുവാങ്ങും പരിപാടിക്ക് മുന്നോടിയായി കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഭാഷ് സർക്കാർ അധ്യാപക കോട്ടേഴ്സുകളുടെയും ഹോസ്റ്റലുകൾക്കായി നിർമ്മിച്ച ഭക്ഷണശാലകളുടെയും ഉദ്ഘാടനം നിർവഹിക്കും സ്വാമി വിവേകാനന്ദന്റെ പന്ത്രണ്ടടി ഉയരമുള്ള ശില്പവും അദ്ദേഹം അനാച്ഛാദനം ചെയ്യും അസം റൈഫിൾസ് ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അസം റൈഫിൾസ് സ്ഥാപക ദിനത്തിൽ മന്ത്രി രാജ്നാഥ് സിംഗ് ആശംസകൾ നേർന്നു വടക്കുകിഴക്കൻ മേഖല കാക്കുന്നവർ രാജ്യത്തെ സുരക്ഷിതമാക്കുന്നതിൽ മുൻപന്തിയിലാണെന്ന് മന്ത്രി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് യു പി വാരിയേഴ്സിനെ നേരിടുന്നു ടോസ് നേടിയ യു പി വാരിയേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിനയച്ചു ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ നാല് ഇന്ത്യൻ താരങ്ങൾ ഫൈനലിലെത്തി നിഖത്ത് സറീൻ ലൌലിന ബൊർഗുഹൈൻ സ്വീറ്റി ബൂറ നീതു ഖൻഖാസ് എന്നിവരാണ് വിവിധ വിഭാഗങ്ങളിൽ ഫൈനലിലെത്തിയത് നാളെ നടക്കുന്ന വിഭാഗം ഫൈനലിൽ നീതി ഖൻഖാസ് മംഗോളിയൻ താരത്തെ നേരിടും ഭോപ്പാലിൽ നടക്കുന്ന ഐ ഐ എസ് എഫ് ലോകകപ്പ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ മീറ്റർ എയർ റൈഫിളിൽ ഇന്ത്യയുടെ രുദ്രാങ്സ് പാട്ടീലിന് വെങ്കലം ടോക്കിയോ രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ചൈനയുടെ ഷെങ് ലിഹാവോവിനാണ് ഈ ഇനത്തിൽ സ്വർണം വാർത്തകൾ മാനനഷ്ട കേസിൽ ശിക്ഷിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധിയെ ലോക്സഭാ അംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കി ഭരണ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു ധനകാര്യ ബിൽ ആഗോളതലത്തിൽ ക്ഷയരോഗത്തിനെതിരെ പോരാടുന്നതിന് ഇന്ത്യ നിരവധി പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ കേരളത്തെ ക്ഷയരോഗമുക്തമാക്കാനുള്ള ശക്തമായ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആധുനിക രാജ്യങ്ങൾ അതാതിടങ്ങളിൽ ഇന്ത്യൻ ദൌത്യങ്ങൾക്ക് മതിയായ സംരക്ഷണം നൽകണമെന്ന് വിദേശകാര്യ വക്താവ് അരിന്ദം ബാക്ചി വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് യു പി വാരിയേഴ്സിനെ നേരിടുന്നു